ഡോക്ടേഴ്സ് ലാബ് പയ്യോളി. പയ്യോളി, നഗരസഭാ ഓഫീസിലെ 8 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓഫീസ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നേരത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 10 പേരിൽ 8 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം വടകര ജില്ലാ ഗവൺമെൻറ് ആശുപത്രിയിൽ നടത്തിയ PCR ടെസ്റ്റിൻ്റെ ഫലമാണ് ഇന്ന് ഉച്ചയോടെ പുറത്തു വന്നത്. ഇതോടെ നഗരസഭാ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും 14 ഒക്ടോബർ വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ലെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ VT ഉഷ നൽകുന്ന സന്ദേശം. കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗിലെ ഓവർസിയർക്ക് പോസിറ്റീവ് ആയതിനെ തുടർന്ന് അവരുമായി കോണ്ടാക്റ്റുള്ള 8 സ്റ്റാഫിനെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് 8 പേർക്ക് പോസിറ്റീവ് ആയിരിക്കുകയാണ്. 9 സ്റ്റാഫിനെ ടെസ്റ്റ് ചെയ്തു, അതിൽ 8 പേർക്ക് പോസിറ്റീവ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഗരസഭാ കാര്യാലയം 14 വരെ അടച്ചിടുകയും അവരുമായി കോണ്ടാക്റ്റുള്ള സ്റ്റാഫിനെ എല്ലാവരെയും 20 പേരെ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നഗരസഭയിൽ ഇപ്പോൾ തന്നെ 22-24 ഡിവിഷനുകളും മറ്റ് ഡിവിഷനിലൊക്കെ പോസിറ്റീവ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള 2 സൂപ്പർ മാർക്കറ്റുകളിൽ, 2 ഷോപ്പുകളിൽ പോസിറ്റീവ് കേസുകൾ അവിടെയുള്ള ജീവനക്കാർക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഗരസഭയിലെ മൊത്തം ജനങ്ങളും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ സർക്കാർ പറയുന്ന, ആരോഗ്യവകുപ്പ് പറയുന്ന നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇത് നമുക്ക് കാട്ടിത്തരികയാണ്. അതുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ളതിൽ വളരെ വിനീതമായി തന്നെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. നമ്മളെല്ലാ മാനദണ്ഡങ്ങളും കോവിഡ് ചെറുക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ 14 വരെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് മുനിസിപ്പാലിറ്റിയിലേക്ക് പൊതുജനങ്ങൾ വരാതിരിക്കണമെന്നും സഹകരിക്കണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. പ്രകാശ് പയ്യോളി, ന്യൂസ് ബ്യൂറോ, പയ്യോളി ഓൺലൈൻ.